അപ്പോൾ നമ്മൾ ട്രം ഇപ്പോൾ റെഡിയാക്കി. അപ്പോൾ ട്രമ്മിനകത്ത് നമുക്ക് നമ്മുടെ ഈ ഹോളിട്ടിരിക്കുന്ന ഭാഗത്തിന് നേക്കെ നമ്മൾ കുറച്ച് കല്ലിട്ട് കൊടുക്കണം. മെറ്റൽ കഷ്ണമോ അല്ലെങ്കിൽ ഓടും കഷ്ണമോ, നമ്മുടെ കയ്യിലുള്ള സിമെൻറ്റ് കഷ്ണമോ, അങ്ങനെ കുറച്ച് ടൈലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിന് രണ്ടിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പോൾ അല്ലെങ്കിൽ മണ്ണ് വന്ന് അടയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് അടി വെച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തൊണ്ടും കഷ്ണം ഞാൻ അടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുമൊക്കെ ആയിട്ട് ഈ തൊണ്ട് കഷ്ണം നല്ലതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി മണ്ണ് നിറയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇത് ഈ ഒരു ലെവൽ വരെയെങ്കിലും മണ്ണ് നമുക്ക് നിറയ്ക്കണം. മുഴുവനായിട്ട് നിറയ്ക്കേണ്ട, നമുക്ക് വളവിടാനും ഇളക്കാനും അതുപോലുള്ള കൈകാര്യം ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ മണ്ണ് നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ മണ്ണ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ മണ്ണെടുത്തിട്ടുണ്ട്. അപ്പം ഇതിപ്പം വെറും മണ്ണാണ്. അതിൻ്റെ കൂടെ നമുക്ക് ചാണകപ്പൊടി, അതുപോലെ ചകിരിച്ചോറ്, പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് ചകിരിച്ചോറ് നമ്മുടെ കോക്കോപ്പൊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ മണ്ണിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഒരു ബക്കറ്റോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചകിരിച്ചോറിട്ടു, കാരണം മണ്ണിൽ ഈർപ്പം നിലനിർത്താനുമൊക്കെ ചകിരിച്ചോറ് നല്ലതാണ്. അപ്പോൾ അടുത്തായിട്ട് ഞാനിപ്പോൾ ചാണകപ്പൊടി ഇടാൻ പോവാണ്. നൈട്രജൻ കണ്ടൻറ്റ് അത്യാവശ്യം കൂടുതലുള്ളത് നമ്മുടെ ചാണകപ്പൊടിയിലാണ്. അപ്പോൾ ചാണകപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ഇതിപ്പം ഒരു ബക്കറ്റോളം ചാണകപ്പൊടി ഇട്ടു, ഒരു ബക്കറ്റ് കൂടി ഇടാം.
അപ്പോൾ നമ്മൾ രണ്ട് ബക്കറ്റ് ചാണകപ്പൊടി ഇട്ടു. അപ്പോൾ ഇനി കുറച്ച് എല്ല് പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ഇടാം. അപ്പോൾ ഇത് എല്ലുപൊടിയാണ്. എല്ലുപൊടി നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഒരു കിലോയ്ക്ക് 40 രൂപ എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നഴ്സറികളിലൊക്കെ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ കായ് പിടിക്കാനൊക്കെ അത്യാവശ്യം നല്ലൊരു വളമാണ്. ഇവിടെ ബുഷ് ഓറഞ്ചിനകത്ത് ഇപ്പം തന്നെ കായ്കളുണ്ട്. അപ്പോൾ നമുക്കൊരു 2 പിടിയോളം നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. എല്ലുപൊടി അതിന് ശേഷം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പിന്നെ ചെടിച്ച ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. അപ്പോൾ ഇതും കിലോയ്ക്ക് 40 രൂപ കൊടുത്താണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതും നമ്മുടെ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ വളം വയ്ക്കുന്ന കടകളിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് മണ്ണിലുള്ള കീടശല്യങ്ങളെയൊക്കെ ഒഴിവാക്കാനും അതുപോലെ തന്നെ ചെടികളുടെ വളർച്ചയ്ക്കുമൊക്കെ അത്യാവശ്യം വേണ്ടതാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഞാൻ ഒരു 3-4 പിടി ഏകദേശം 1/2 കിലോളം ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മണ്ണ് നമുക്ക് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് ഫില്ല് ചെയ്യാനായിട്ട് നമ്മുടെ പോച്ച, അതായത് പുല് കളകൾ നമ്മൾ പറിച്ചതൊക്കെ ഒന്ന് കുറച്ച് ഇതിനകത്തിട്ട് കൊടുക്കാം. അത് ഏറ്റവും മുകളിൽ വരാതെ ഏറ്റവും അടിയിലായിട്ട് തന്നെ ഇടുന്നതാണ് നല്ലത്. വേര് വളർച്ച അനുസരിച്ച് അത് വളം വലിച്ചെടുത്തോളും. അപ്പോൾ കുറച്ച് പുല്ലും കളകളും ഇട്ട് കൊടുത്ത് അതിൻ്റെ പുറത്ത് വീണ്ടും നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഏകദേശം ഇത്രയും മണ്ണ് നിറച്ചു. അപ്പോൾ ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ അങ്ങ് ഒന്ന് ഇരിക്കും. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മുടെ ബുഷ് ഓറഞ്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബുഷ് ഓറഞ്ച് നമുക്ക് നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഒന്ന് കീറി നമുക്കെടുക്കാം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് കേരള ഗ്രോൺ എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ്. അവർ നല്ല പാക്കിങ്ങോടുകൂടിയൊക്കെയാണ് തന്നിരുന്നത് കേട്ടോ. എന്തായാലും അതുകൊണ്ട് തന്നെ ചെടിക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ല. അപ്പോൾ നമുക്കിനി ഇത് ഇത് നോക്കിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. വേരെല്ലാം നന്നായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കിത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഇതിൻ്റെ ഫോൺ നമ്പരും ഞാനിപ്പോൾ കൊടുത്തേക്കാം. അതുപോലെ വെബ്സൈറ്റ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും. നോക്കിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കണ്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ താഴ്വശത്ത് ഒന്ന് ഉടച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഏകദേശം നമ്മൾ താഴ്വശത്തെല്ലാം മാറ്റി ഇനി നമുക്കിത് ഒരു ചെറിയ കുഴി കുഴിച്ച് നമുക്കിതിനകത്ത് ഇത് നടാം. അപ്പോൾ നമ്മളിതിനകത്തൊരു കുഴി കുഴിച്ചു. അപ്പോൾ അതിനകത്തേക്ക് നമുക്കത് നടാം. നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് വെക്കുക. അപ്പോൾ നോക്കിയേ നമ്മുടെ ബുഷ് ഓറഞ്ച് അപ്പോൾ നമ്മൾ വെച്ചു. ഇനി ഇത് നമ്മുടെ ഇലയെല്ലാം ഒന്ന് ഒതുങ്ങുന്നതനുസരിച്ച് കുറച്ചുകൂടെ ഒന്ന് മണ്ണിട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. നമ്മളിപ്പോൾ ഏകദേശം ഈ ഭാഗം വരെ മാത്രമേ നമ്മൾ മണ്ണിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചാണകപ്പൊടിയോ എന്ത് വളം വേണമെങ്കിലും ഇടാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു ട്രമ്മിലായതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പിടിച്ച് മാറ്റി വെക്കുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ട്രം എടുത്തത്. നമ്മളിത് ചെയ്യുമ്പോൾ ഇതുപോലെ അത്യാവശ്യം വലിയൊരു ട്രം എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ളത് നമ്മുടെ മിറക്കിൾ ഫ്രൂട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഞാൻ ഇതിനകത്ത് ഒന്ന് നിറച്ചേക്കാം. അപ്പോൾ ഇത് നമ്മുടെ മിറക്കിൾ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ ട്രമ്മിലേക്ക് വെച്ചേക്കാം. അപ്പോൾ ഇതും ഞാൻ നമ്മുടെ കേരള ഗ്രൗണ്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതും നമുക്ക് ആ ട്രമ്മിലേക്ക് വെക്കാം. എനിക്ക് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. ഇവർ ഈ മണ്ണൊന്നും കളയാതെ തന്നെയാണ് നമുക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കുറച്ച് ദിവസം താമസിച്ച് വെച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1 മാസത്തോളമായി. എന്നാലും അത് അത്രയും താമസിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ താഴ്വശത്ത് കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഈ മണ്ണ് കളയുന്നത് പലരും പല രീതിയിൽ പറയാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെടി വെക്കുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. കാരണം ഇതിൻ്റെ
നല്ല മണ്ണല്ല എന്നുള്ള രീതിയിലാണ് പലരും പറയാറുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് മണ്ണ് കളഞ്ഞിട്ടാണോ അതോ കളയാതെയാണോ വെക്കുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇത് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ചെറിയൊരു കുഴി എടുത്തു അപ്പോൾ അതിനകത്തേക്ക് വെച്ചു കൊടുത്തു ഓക്കെ പിന്നെ ബാക്കി കുറച്ച് ഞാൻ മണ്ണിട്ട് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് അമർത്തി നേരെ വരത്തക്ക രീതിയിൽ വെക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം അത്യാവശ്യം കംപ്ലീറ്റ് നനയത്തക്ക രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കാരണം ആദ്യമായിട്ടുള്ള നനയല്ലേ അപ്പം നന്നായിട്ടൊന്ന് നനയണം അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ പൈപ്പ് നമ്മുടെ ഗരുഡ് പൈപ്പ്സിൻ്റെ ആണ് കേട്ടോ നമ്മളിതിൻ്റെ ചെറിയ മോഡൽ പൈപ്പ് ഇവിടെ ഇതിന് മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഗരുഡ് പൈപ്പ്സിൻ്റെ 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് സംഗതി നല്ലതാണ് ഇതെനിക്ക് എപ്പോഴും പ്രശ്നം എന്ന് പറയുന്നത് ഈ കാർ കയറി എൻ്റെ ഓസ് മുഴുവൻ പൊട്ടാറുണ്ട് ഞാനീ പോർച്ചലിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കാർ കയറി പൊട്ടാറുണ്ട് പക്ഷേ ഇതിന് അങ്ങനൊരു വിഷയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇത് എത്ര ഒടിഞ്ഞാലും ഇത് പൊട്ടത്തില്ല ഇപ്പോൾ ഇത് നോക്കിയേ ഇത് കണ്ടോ ഇതിങ്ങനെ ഒടിഞ്ഞാലും ഇത് ഇതിൻ്റെ കംപ്ലയിൻറ്റ് വരില്ല നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഗരുഡ് പൈപ്പ്സിൻ്റെതാണിത് 1 ഇഞ്ചിൻ്റെത് നമ്മൾ വാങ്ങിച്ചതാണ് ഇത് എന്ത് കയറി എന്ന് പറഞ്ഞാലും ഇത് ഒടിഞ്ഞു പോകത്തില്ല ഇത് കണ്ടോ ഇതിപ്പോൾ നമുക്ക് വളച്ചൊടിച്ചെന്ന് പറഞ്ഞാലും ഇതൊന്ന് ഇതിന് കംപ്ലയിൻ്റ് ആകുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ സൈറ്റ് അഡ്രസ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം ദീപ് പൊന്നപ്പൻ എന്നുള്ള ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5% ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ ഇത് വാങ്ങിച്ചോ കേട്ടോ നല്ലതായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനകത്ത് അത്യാവശ്യം വളവും വെള്ളവും എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നിൽക്കട്ടെ ഇതിനകത്ത് ഒന്ന് കൂടുതൽ കായൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ അപ്ഡേഷൻ വീണ്ടും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ എല്ലാവരും പഴച്ചെടികൾ വീട്ടിൽ വളർത്താൻ നോക്കുക വീട്ടിൽ ടെറസിലോ അല്ലെങ്കിൽ ചെറിയ സ്പേസ് ഉള്ളവരാണെങ്കിലും ഇതുപോലെ ട്രമ്മിലൊക്കെ വാങ്ങിച്ച് വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഇതൊക്കെ എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ